വൽ അത്ഭുത സംഭവങ്ങളും ജീവിത ചരിത്രങ്ങളും ഒക്കെ ഇന്ന് പറയുമ്പോൾ സമയം വെടുക്കുമെന്ന് കരുതി ഇൻഷാ അല്ലാഹ് നാളത് പറയാൻ വേണ്ടി മാത്രം ഇൻഷാ അല്ലാഹ് ഇതേ സ്റ്റേജ് നമ്മുടെ മഹല്ലത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് വളരെ വിപുലമായി തന്നെ ജിലാനി ദിനം ജിലാനി പ്രഭാഷണം സുന്നി കൈരളിയുടെ ആവേശ അനുഗ്രഹീത പ്രഭാഷകരായ കൂറ്റമ്പർ അബ്ദുറഹ്മാൻ ദാരിമി ഇവിടെ നടത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും നാളെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. മഗ്രിബ് നിസ്കരിച്ച് ഉടനെ ഇൻഷാ അല്ലാഹ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയുടെ ജീരാനി പ്രഭാഷണം ഇതേ സ്റ്റേജിൽ വെച്ച് നാളെ മഗ്രിബ് നിസ്കരിച്ച് നടക്കുന്നതാണ്. തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ധാരോളം സംഭവങ്ങൾക്ക് ഈ സദസ് സാക്ഷിയാണ്. 50 വർഷം മുമ്പ്
വളരെ കുറഞ്ഞ ആളുകളെ കൊണ്ട് തുടങ്ങിയ ഈ മുഹിദ്ദീൻ ഖാതിബ് ഞങ്ങളുടെ എല്ലാമെല്ലാമായ ഷെയ്ഖും മുർഷിദും വഹലിദും പിതാവും ഈ മജ്ലിസിന്റെ സ്ഥാപകനുമായ കടലുണ്ടി കോടമ്പുഴ ചാലിയം കരുവന്തിരുത്തി ഈ പ്രദേശങ്ങളിലെ ആത്മീയ കാര്യങ്ങളിലൊക്കെ നിറസാന്നിധ്യമായിരുന്ന മർഹൂം സയ്യിദ് അഹമ്മദ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സറുഹുൽ അസീസ് വനഫഅന ബി ഉലൂമിഹി വസ്ബാദിഹി മഹാനുഭാവന്റെ ദറജരി ഉയർത്തനേ അല്ലാഹ് അവരുടെ ദറജരി ഉയർത്തനേ അല്ലാഹ് അവരുടെ ഞങ്ങൾ നീ വിജയികൾ പെടുത്തലേ അല്ലാ. 50 വർഷം മുമ്പ് അരനൂറ്റാണ്ട് കാലം മുമ്പ് തുടങ്ങിയ ഈ സദസ് അന്ന് തൊട്ട് ഇന്നേ വരെ ഓരോ വർഷവും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന ജനബാഹുല്യവും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാം ഒരാളോടും ഒരു രൂപയും ചോദിക്കാറില്ല, പറയാറില്ല, ഒരാളെയും ക്ഷണിക്കാറില്ല, ഒരാളെ വിവരം അറിയിക്കാറില്ല. അതെല്ലാം മഹാൻ അവരുടെ ക്ഷണിക്കുന്നത് ഞങ്ങൾക്ക് വിരോധം കൊണ്ടല്ല, വെറുപ്പ് കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് ഇത് ഖൗത്തുല്ലാഹും തങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ ഒരു കൂട്ടായ്മയാവണം. ഇഖ്ലാസിന്റെ ഖൗത്തുല്ലാഹും തങ്ങളെ സ്നേഹിച്ചു വരുന്നവരുടെ ഒരു കൂട്ടായ്മയാവണം എന്ന ഒരൊറ്റ നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ സദസ് ഒരു ദുആയുടെ ഇജാബത്തിന്റെ സദസ്സാണ്. ഒരാളും ഒരാളെയും വിളിച്ചിട്ടില്ല, വരണമെന്ന് പറഞ്ഞിട്ടില്ല, പറയാറില്ല, മറിച്ച് ഖൗത്തുല്ലാഹും തങ്ങളെ സ്നേഹിച്ച് മുഹിയത്തീൻ ഖാതിബാണ്. മണിക്കൂറുകളോളം ചെല്ലാനുള്ളതാണ്, വളരെ അധ്വാനമുള്ളതാണ്, കഷ്ടപ്പാടുള്ളതാണ്. ഒരു പ്രോത്സാഹനം എന്തെങ്കിലും ഗിഫ്റ്റുകളോ മറ്റൊന്നും ഇവിടെ നിന്ന് കൊടുക്കുന്നില്ല, മറിച്ച് എനിക്ക് ഖൗത്തുല്ലാഹും തങ്ങളുടെ ആ മജ്ലിസിൽ കൂടി അനുഗ്രഹം വാങ്ങണം, എനിക്ക് തബറൂക്ക് എടുക്കണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടെ വരുന്ന കൂട്ടായ്മയാണ് ഞങ്ങളെല്ലാം എല്ലാമായ വന്ദ്യരായ ഉമ്മ. അവിടത്തേക്ക് പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ്സിന് നൽകണയാവുക, ക്ഷീണം തളർച്ച നീ മാറ്റിക്കൊടുക്കണയാവുക. എത്രയോ ആയിരക്കണക്കിന് സഹോദരിമാർ ഉമ്മയുടെ സമീപത്ത് വന്ന് പല പല പ്രയാസങ്ങളും ഉമ്മയുടെ മുമ്പിൽ വെച്ചു. ഉമ്മ അവരോടൊക്കെ ദുആ ചെയ്യാമെന്ന് പറഞ്ഞു. പലവരും ഖാതിബിലേക്ക് നേർച്ചയാക്കി. ധാരാളം അത്ഭുത സംഭവങ്ങൾ അൻവർ തഖാഫി ഇന്ദ്ര പറഞ്ഞു ഓർക്കുകയാണ്. കഴിഞ്ഞ വർഷം രണ്ട് പെങ്ങന്മാരും വിവാഹപ്രായമെത്തി ഭർത്താക്കളില്ലാതെ വളരെ വിഷമിക്കുന്ന സംഘം. അദ്ദേഹത്തിന്റെ സമപ്രായക്കാരൊക്കെ വിവാഹം കഴിഞ്ഞു. അദ്ദേഹത്തിന് വിവാഹം കഴിക്കണമെങ്കിൽ പെങ്ങന്മാർ വിവാഹം കഴിക്കണം. അങ്ങനെ വല്ലാതെ വിഷമം ഉമ്മയോട് വന്ന് പറഞ്ഞു. ഉമ്മ ഖാതിബിലേക്ക് നേർച്ചയാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞു. അൽഹംദുലില്ലാഹ് രണ്ട് പെങ്ങന്മാരെയും ഏറ്റവും ഉയർന്ന കുടുംബത്തിലേക്ക് അദ്ദേഹത്തിന് ഒരിക്കലും സങ്കല്പിക്കാൻ ആ കുടുംബത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ കുടുംബത്തിലേക്ക് നല്ല റാഹത്തുള്ള കുടുംബജീവിതം. അങ്ങനെ തുടങ്ങിയ 100 കണക്കിന് സംഭവങ്ങളോ പലരും പലരും വേണ്ടി പറഞ്ഞത് ഇന്നലെ ഇവിടെ നടന്ന കുത്തുബിയത്തിന് 100 കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയത്, അതിലേക്ക് ആടുകൾ കൊണ്ടുവന്നത്, അരികൾ നേർച്ചയാക്കുന്നത്, മാംസങ്ങൾ നേർച്ചയാക്കുന്നത്, പലതും പലതും എല്ലാം ഖാതിബിന്റെ അനുഭവങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഖൗത്തുല്ലാഹും തങ്ങളുടെ കറാമത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഖൗത്തുല്ലാഹും തങ്ങളുടെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഖൗത്തുല്ലാഹും തങ്ങൾ പറഞ്ഞല്ലോ, മാ വസൽതു ഹാദിഹിൽ മർതബത്തുൽ അസീമ ഇല്ല ബി മൻസിലി ബി കത്രത്തി സ്വലാത്തി വ ബി കത്രത്തി സിയാമി വ ബി കത്രത്തി സദഖ ലാകിൻ ബി സലാമതി സദർ. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, ഇവിടെ നിന്ന് ധാരാളം സഹോദരിമാർ ഈ സദസ്സിലുണ്ട്, ധാരാളം ഉമ്മമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. ഖൗത്തുല്ലാഹും തങ്ങൾക്ക് അല്ലാഹു തആല ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞ സ്വഹാബത്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ദർജയിലേക്ക് അല്ലാഹു തആല ഉയർത്തിയതിന്റെ പിന്നിൽ
പിന്നിലെ രഹസ്യം എന്ത്? അതാണ് ഈ സദസ്സിൽ നിന്ന് ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടത്. ഞാൻ ഈ ഉന്നതസ്ഥാനത്തെത്തിയതിന്റെ പിന്നില് കുറെ നിസ്കരിച്ചത് കൊണ്ടാണെന്നോ, നോമ്പ് നോറ്റത് കൊണ്ടാണെന്നോ, ഹജ്ജ് ചെയ്തത് കൊണ്ടാണെന്നോ, സദഖ ചെയ്തുകൊണ്ടാണെന്നോ എന്ന് അവകാശപ്പെടുന്നില്ല. അതൊന്നും ഇല്ല എന്നല്ല അർത്ഥം. മറിച്ച് സലാമത്തി സദർ കൊണ്ട് ഖുർആൻ പറഞ്ഞില്ലേ, യൗമലാ യംഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. സലീമായ ഹൃദയം, കറപുരളാത്ത ഹൃദയം, അഹങ്കാരം തൊട്ടുതീണ്ടാത്ത, അസൂയയുടെ കെടുകയില്ലാത്ത, ചതിയും വഞ്ചനയുമില്ലാത്ത, ഉൾനാട്ടും പോരും വാറും വാശിയും വിരോധവും വിദ്വേഷവും വെക്കാത്ത, കുടുംബ കലഹങ്ങളും അനൈക്യങ്ങളുമില്ലാത്ത, ഒരു നിലക്കുള്ള അകൽച്ചകളുമില്ലാത്ത, എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ സർവോപരി അല്ലാഹുവിന്റെ ഖളാഇൽ അലങ്കരിയ വിശ്വാസത്തോടുകൂടിയുള്ള ജീവിതം. ഒരൊറ്റ സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. സമീപത്തിൽ വന്ന് ഒരു സഹോദരൻ പറയുന്നു, തങ്ങളുടെ അങ്ങയുടെ ചരക്ക് നിറയെയുള്ള കപ്പല് പൊങ്ങി താന്ന് നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ, നമ്മുടെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഹൃദയത്തിലേക്കാണ് നോക്കിയത്, നോക്കിട്ട് പറഞ്ഞു, അൽഹംദുലില്ല. അല്പസമയങ്ങൾക്ക് ശേഷം സഹോദരൻ വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ചരക്ക് കപ്പൽ ഒന്നും നഷ്ടപ്പെടാതെ എല്ലാം അത്ഭുതകരമാം വിധം തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പോഴും തങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കുന്നു, നോക്കുന്നു, അൽഹംദുലില്ല. കിട്ടിയ സമയത്ത് അൽഹംദുലില്ല എന്ന് പറഞ്ഞത് കിട്ടിയ ആഹ്ലാദം കൊണ്ടാണ്, സന്തോഷം കൊണ്ടാണ്. നഷ്ടപ്പെട്ട സമയത്ത് അൽഹംദുലില്ല റബ്ബിനെ സ്തുതിച്ചത് എന്തിനാണ് പറഞ്ഞതാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അൽഹംദുലില്ല എന്ന് ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് നോക്കിയത്, ആ ഹൃദയത്തിലേക്ക് നോക്കി എന്റെ മനസ്സിൽ വല്ല ഹമ്മും ഹമ്മും വന്നിട്ടുണ്ടോ? എനിക്ക് വല്ല പ്രയാസവും വിഷമവും വന്നിട്ടുണ്ടോ? എനിക്കൊന്നും വന്നിട്ടില്ല. അതിന്റെ പേരിലാണ് ഞാൻ അൽഹംദുലില്ല റബ്ബിനെ സ്തുതിക്കുക. എന്റെ കൽബിൽ അതിന്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടില്ല. കിട്ടി എന്ന് പറഞ്ഞപ്പോഴും നോക്കിയത് അതേ ഹൃദയത്തിലേക്ക് തന്നെയാണ്. അതിന്റെ പേരിൽ എനിക്കൊരു അഹങ്കാരമോ അല്ലെ, എനിക്ക് അതിൽ വലിയ സന്തോഷമോ തോന്നുന്നില്ല. എല്ലാം അല്ലാഹു അങ്ങ് സമർപ്പിച്ചു കൊണ്ടു തവക്കുലാകുല. ഇവിടെയാണ് തങ്ങളുടെ പേരില് പൂർണ്ണമായ തവക്കുല്. അള്ളാഹുവിന്റെ പേര് ഔത്തുള്ളവന്തങ്ങളുടെ തവക്കുല്, അള്ളാഹുവിനുള്ള തവക്കുല്. ഔത്തുള്ളവന്തങ്ങൾ അള്ളാഹുവിനെ തവക്കുലാക്കി നമുക്ക് കാണിച്ചു തന്ന മാതൃക അത് ഉൾക്കൊണ്ടുകൊണ്ട് രോഗങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എല്ലാം റബ്ബേ നീ ശിഫയാക്കണേ അള്ളാ, ബുദ്ധിമുട്ടുകൾ നീ രക്ഷപ്പെടുത്തണേ അള്ളാ. പലരും പല രോഗശമനത്തിന് വേണ്ടി, പല വിഷമങ്ങൾക്ക് വേണ്ടി, പ്രയാസങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ വിഷമങ്ങളും നീ സലാമത്താക്കണേ അല്ലാ, എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. അകത്ത് നിന്റെ സ്റ്റേജിന്റെ പുറത്ത് നൂറുകണക്കിന്, അല്ലായിരക്കണക്കിന് സഹോദരിമാർ വിദൂര ദിക്കുകളിൽ നിന്ന് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചു വന്നവരുണ്ടവരും, സദസ്സിന് ലക്ഷദ്വീപിൽ നിന്ന് വന്നവരുണ്ട്, ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വന്നവരുണ്ട്, വിദൂര ദിക്കുകളിൽ നിന്ന് കഷ്ടപ്പെട്ടു വന്നവരുണ്ട്. എല്ലാം സ്നേഹിച്ചു വന്നതാണ്. ഇതെന്റെ രോഗത്തിന് ശമനമാണ്, ഇതെന്റെ ആവശ്യ പൂർത്തീകരണത്തിനാണ്, ഇതെന്റെ ലക്ഷ്യ സാഫല്യത്തിനാണ്, എന്റെ ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടിയാണ്, എന്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി. എല്ലാവരുടെ ആവശ്യവും ഒക്കെ നിനക്കറിയാം, നീയാണെല്ലാം അറിയുന്നവൻ. നിനക്ക് ദൂരീകരിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളില്ല, നിനക്ക് സഫലീകരിക്കാൻ കഴിയാത്ത
ലക്ഷ്യങ്ങളില്ല. എല്ലാം നീ സഫലീകരിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതെല്ലാം മനസ്സിൽ കരുതി യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന ഒട്ടുമിക്ക ആത്മീയ മജ്‌ലിസുകളുടെയും സ്വാദസ് ഈ മജ്‌ലിസ് ആണല്ലോ. ഇത് ഉമ്മുൽ മജാലിസ് ആണ്. മലപ്പുറം മേൽമുറി നടന്നു വരുന്ന സ്വലാത്തു നദർ ഇൻഷാ അല്ലാഹ് അത് അടുത്ത വ്യാഴാഴ്ചയാണ്. അടുത്ത വ്യാഴാഴ്ചയല്ല, അതിന്റെ പിന്നത്തെ വ്യാഴാഴ്ച, 11-ാം തീയതി വ്യാഴാഴ്ച മഹാനായ ഉസ്താദുൽ അസീദ് അസാതീദ് കോട്ടൂർ ഉസ്താദ് ഹഫിളഹുല്ലാ അവരെ വന്ദ്യരായ പിതാവിന്റെ പേരിൽ ആദരിക്കുന്ന അസീദ് അഹമ്മദ് അൽ ബുഖാരി അവാർഡ് നൽകി ആദരിക്കുന്ന സദസ്സുകൂടിയാണ്. ഉപ്പായുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കറാമത്താണല്ലോ. മഹാനായ റയീസുൽ ഉലമാ എന്ന സ്ഥാനപ്പേര് നൽകിയത് ഉപ്പായുടെ അഹമ്മദ് അൽ ബുഖാരി എന്നിവരുടെ അവാർഡ് ദാനത്തോടനുബന്ധിച്ചാണല്ലോ. മാഷാ അല്ലാ, ആ ഉടനെ തന്നെ മഹാനവറുകൾ എല്ലാ ഉലമാക്കൾക്കും അധ്യക്ഷരായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ അജയ നേതൃത്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതെല്ലാം ഉപ്പയുടെ നിഷ്കളങ്കമായ മനസ്സാണ്, ഉപ്പയുടെ അത്യചഞ്ചലമായ വിശ്വാസമാണ്. ഉപ്പായുടെ ദിക്ര സ്വലാത്തുകൾ പതിവാദ്യമാനങ്ങൾ വിശ്വസിക്കുന്നു. ആ മലപ്പുറം മജ്ലിസാണെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ജ്യേഷ്ഠ സഹോദരൻ ഷെയ്ഖായി ഞങ്ങളുടെ ഈ മജ്ലിസിന് മരണം വരെ നേതൃത്വം നൽകിയിരുന്ന മർഹൂം ഖാദി അസീ മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി അവര് ഞങ്ങളെയും അതുപോലെ തന്നെ പെങ്ങള് മരണപ്പെട്ടു പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. ദക്ഷിണ കേരളത്തിന്റെയും ദക്ഷിണ കന്നഡയുടെയും ഉത്തര കേരളത്തിന്റെയും അനിവാര്യമായ മേഖലയില് നിർബന്ധ സമയത്ത് തുടങ്ങിയ ഇസ്ലാമി അവിടെ ഇന്ന് സ്വലാത്ത് നടന്നു വരികയാണ്. നടക്കേണ്ട ദിവസം ഇന്നാണ്. യഥാർത്ഥത്തിൽ താത്തീവ് നടക്കേണ്ടിയിരുന്നത് വരുന്ന വ്യാഴാഴ്ചയാണ്. പക്ഷേ മർഫദു തഖാഫത്തി സുന്നയിലെ ദിക്ര ഹൽക ആയതുകൊണ്ട് ഇന്നത്തേക്ക് നേരത്തെ ആക്കിയതാണ്. അൽഹംദുലില്ലാഹ്, എന്തുണ്ടെങ്കിലും ആളുകൾ ഒരുമിച്ച് കൂടുമെന്നതിന് തെളിവാണ്. അൽഹംദുലില്ലാഹ്, ആ സ്ഥാപനം അവിടുത്തെ മജ്‌ലിസും സദസ്സിൽ നിന്നാണല്ലോ തുടക്കം. വന്ദിരാ ഉപ്പയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അതുപോലെ തന്നെ പരപ്പനങ്ങാടി അഞ്ചന്റെ നേതൃത്വം ചെയ്ത് ഹബീബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സിൻസിയർ സ്വലാത്തു മജ്‌ലിസ് സ്ഥാപനം. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച രാവും നടന്നു വരുന്ന വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം നടന്നു വരുന്ന മജ്‌ലിസ് ഉപ്പായുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാ മജ്‌ലിസുകളെയും അവിടൊക്കെ നടന്നു വരുന്ന മജ്‌ലിസുകൾ ഈ മജ്‌ലിസിൽ നിന്നാണല്ലോ അതിന്റെ തുടക്കം. ഞങ്ങൾ ആലോചിക്കേണ്ടത് ഞങ്ങളൊക്കെയും നേതൃത്വം നൽകുന്ന ഈ എവിടെ പോകുന്നു അവിടൊക്കെയും ഞങ്ങൾക്ക് ഊർജവും നൽകിയത് വന്ദ്യരായ പിതാവാണ്. അപ്പൊ ഈ മജ്‌ലിസിന്റെ പാരമ്പര്യം നമ്മളെല്ലാവരും കൊണ്ടുകൊണ്ട് തന്നെ വലിയ മജ്‌ലിസാണ്. മാത്രല്ല, ധാരാളം അനുഗ്രഹീത സംരംഭങ്ങളും 25,000-22,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഅദിൻ അക്കാദമി, അതുപോലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന നൂർ തഅലീമുൽ ഇസ്ലാമി സിൻസിയർ, അതുപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് കടതുണ്ടിയിൽ തുടങ്ങിയ പുതിയൊരു സംരംഭം
കടലുണ്ടി മൂന്ന് മാസം തുടങ്ങിയ സ്ഥാപനമാണ് പ്രതീക്ഷാ തീര. ഒട്ടും നടക്കാൻ കഴിയാത്ത കുട്ടികൾ, നിൽക്കാൻ കഴിയാത്ത, സംസാരശേഷിയില്ലാത്ത, ബുദ്ധിയില്ലാത്ത, കേൾവിയില്ലാത്ത, അങ്ങനെ 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 സമൂഹത്തിന് വലിയ ഭാരമാകുന്ന, പ്രയാസകരമാകുന്ന കുട്ടികളെ വീൽ ചെയർ അല്ലെങ്കിൽ വടി കൊടുത്ത് ആശ്വസിപ്പിക്കുകയല്ല, മറിച്ച് അവരെ വീൽ ചെയർ ഇല്ലാതെ, വടിയില്ലാതെ നടക്കാൻ പറ്റാവുന്ന രൂപത്തിൽ, സംസാരിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ, കേൾക്കാൻ പറ്റാവുന്ന രൂപത്തിൽ നല്ല പ്രഗത്ഭരായ തെറാപ്പിസ്റ്റുകളുടെ ചികിത്സകൾ നടത്തി അവർക്ക് വിജയം കൈവരിക്കുന്ന സ്ഥാപനം അൽഹംദുലില്ല. നാലു മാസം മുമ്പാണ് കടലുണ്ടിയിൽ തുടങ്ങി, മൂന്ന് മാസം മുമ്പാണ് തുടങ്ങിയത്. കഴിഞ്ഞ രണ്ടു മാസം മുമ്പ്, ഒരു മാസം മുമ്പ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അടിച്ചു വീശിയ ചുഴലിക്കാറ്റ്, ഒക്കി ചുഴലിക്കാറ്റ് അന്ന് പരിസരങ്ങളിലുള്ള തീരദേശത്ത് താമസിക്കുന്ന ഒട്ടുമിക്ക കുടുംബങ്ങൾക്കും താമസിക്കാൻ ഇടം നൽകിയെന്നതായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ സ്ഥാപനത്തിന് വേണ്ടി ഇന്ന് ഇവിടെ വരേണ്ടതായിരുന്നു, വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അടിയന്തരമായി വളരെ പെട്ടെന്ന് പോകേണ്ടത് കൊണ്ടേ അവർക്കെല്ലാം ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാ. ഇസ്സത്ത് സിഹത്ത് ആഫിയത്ത് അവരുടെ ഉപ്പ എപി ബാവ ഹാജി മർഹൂം റബ്ബേ, അവരുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാ. അവരുടെ ഉമ്മ ഭാര്യ ആയിഷ ഹജ്ജുമ്മ, ബാവ ഹാജിയുടെ പെങ്ങള് ബാവ ഹാജി മകൻ അഹമ്മദ് പോയ എല്ലാവരുടെയും നൽകണേ അല്ലാ. നാട്ടിലെ ഇവിടെയുള്ള സമയത്ത് ബാവ ഹാജി ആണെങ്കിലും കരീം ഹാജി ആണെങ്കിലും ഒരൊറ്റ റാത്തീബ് ഒഴിവാക്കാതെ സ്ഥിരമായി സംബന്ധിക്കുന്നവരാണ് ജീവിതത്തിൽ നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. പ്രിയപ്പെട്ട നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി വിശിഷ്യ ഹോപ്പ് ഷോറിന്റെ ജൽ സെക്രട്ടറി കൂടിയാണ് ഖൈറുബർക്കത്ത് നൽകണയാവുക. കടലുണ്ടി പരിസര പ്രദേശങ്ങളെ തീരാ ദുഃഖത്തിലായിട്ട് മഹല്ലത്തിന്റെ നമ്മുടെ സംരംഭങ്ങളുടെ മുഖ്യ അധികമായിരുന്ന പ്രിയപ്പെട്ട അലീം മാസ്റ്റർ രണ്ടാഴ്ച മുമ്പാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അഭ്യാവരുടെ കബറിനെ സ്വർഗമാക്കണയാവുക, വിശാലമാക്കണയാവുക. ഉയർന്ന കമ്പനിയിൽ സേവനം ചെയ്യുന്ന ആ മഹാനുഭാവൻ അവിടെ നിന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. ആ കമ്പനി അദ്ദേഹത്തിന്റെ പേരിൽ, അവിടുത്തെ ഓഫീസ് അദ്ദേഹത്തിന്റെ പേരിലാക്കി എന്ന് പറയുമ്പോൾ വിദേശത്ത് ആ കമ്പനിയില് ഓഫീസിന് അദ്ദേഹത്തിന്റെ പേരിട്ടു എന്ന് പറയുമ്പോ അദ്ദേഹം ചെയ്ത സേവനങ്ങൾ എത്രമാത്രം വലുതാണ്. അദ്ദേഹത്തിന്റെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് കുട്ടി മാസ്റ്റർ അവരുടെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. എന്നെ പ്രസവിക്കപ്പെട്ട സമയത്ത് വെള്ളം തൊട്ട് തന്ന പ്രിയപ്പെട്ട കടലുണ്ടി ഇമ്പിച്ചിക്കായ തങ്ങള് വഫാത്തായ പതിനാലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ തൊട്ടുമ്പുള്ള വെള്ളിയാഴ്ച രാവ് ഹബീബുല്ലാഹ് അവസാനത്തെ റബീഉൽ അവ്വൽ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു. റബ്ബേ അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. നാളെ ളുഹറിന് അവരുടെ ഖബറുംപുറത്ത് ഓതി വരുന്ന ഖിറാഅത്ത് ഓത്ത് ഖത്മ് റബ്ബേ അവരുടെ ദർജനെ ഉയർത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ റാതീബ് തുടങ്ങിയ അന്ന് തൊട്ട് പതിറ്റാണ്ടുകളായ രണ്ടു മൂന്ന് വർഷം മുമ്പ് വരെയും അടുക്കളയിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നതും അത് വിളമ്പിയിരുന്നതും അത് നിയന്ത്രിച്ചതെല്ലാം ഞങ്ങളുടെ അമ്മായിപ്പെട്ട ഇച്ചികാത്തങ്ങൾ അവരുടെ ഉമ്മ മറക്കാൻ കഴിയാ. എത്ര
ഇത്തരാളുകൾ എപ്പോൾ വീട്ടിൽ വന്നിരുന്നെങ്കിലും കുടുംബത്തിൽ മരിച്ചയിടത്താണെങ്കിലും ജനിച്ചയിടത്താണെങ്കിലും രോഗബാധിതരാണെങ്കിലും എവിടെയാണെങ്കിലും പത്ത് ആണുങ്ങളുടെ ധൈര്യത്തോടുകൂടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നാണ് പ്രിയപ്പെട്ട അമ്മായി 95-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ആദ്യ തിങ്കളാഴ്ച രാവിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞ അതുപോലെ തന്നെ തുടങ്ങി അന്ന് തൊട്ട് മരണം വരെയും 3 വർഷം മുമ്പ് വരെ അടുക്കളയിലെല്ലാമ്മയുടെ അനുജത്തി എളാമ്മ പലപ്പോഴും പ്രദീപിലേക്ക് ഉമ്മയുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാം നിയന്ത്രിച്ചിരുന്ന മഹതിയാണ് നമ്മോടൊപ്പമില്ല അവരുടെ വസീയത്ത് മരിച്ച മയ്യത്ത് കടലുണ്ടിയിലും ഇവിടെ തന്നെ മയ്യത്ത് പറവ് ചെയ്യണമെന്ന് കബറുടെ കാക്കയുടെ അല്ല പെങ്ങളുടെ ഒക്കെ കബറെ തൊട്ടടുത്ത് കാണുന്ന കബറ് റബ്ബെ അവരുടെ കബറ് ഈ സ്വർഗമാക്കണയാവുന്ന വിശാലമാക്കണയാവുക അതുപോലെ ഉമ്മയുടെ ജ്യേഷ്ഠ സഹോദരൻ ഉപ്പയുടെ അനുജ സഹോദരൻ തങ്ങൾ അവരെല്ലാവരും ഇതിന്റെ നേതൃത്വം വഹിച്ചവരാണ് അതുപോലെ മഹാനായ മഹാനായ താജുൽ ഈ മജ്‌ലിസിന് കുറേ കാലം നേതൃത്വം നൽകിയവരാണ് ഈ പലവരും പലവരുടെ അമ്മായിമാരി 5 അമ്മായിമാരി 4 അമ്മായിമാരി അടുത്ത് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അമ്മായിമാരുടെ മക്കളിൽ എല്ലാ സ്വലാത്ത് റാത്തിബും മുതൽ സുന്ദരമായി വന്നിരുന്ന പ്രിയപ്പെട്ട ബിച്ചു മോച്ച് അതുപോലെ തന്നെ അമ്മയുടെ മകൾ ബിബിക്കുട്ടി തുടങ്ങി പലവരും പലരും അവരുടെ ഭർത്താക്കന്മാരും മക്കൾ മരുമക്കൾ പേരമക്കൾ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ആരെല്ലാം മരണപ്പെട്ടവർ കൊന്നാര കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് മരണപ്പെട്ട മാളിയക്കൾ പൂക്കോയ തങ്ങൾ അങ്ങനെ തമ്മിൽ മരിച്ചുപോയ ധാരാളം ആളുകൾ പ്രത്യേകിച്ച് റബീഉല്ലാഖിർ മാസം മഹാനായ 1-ന് സാദാത്ത് കുടുംബത്തിലെ കാരണവരായ താജുൽ ഉലമസി അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി മഹാനായ റഹീസുൽ മുഹാദിഖീൻ കണ്ണിയത്ത് ഉസ്താദ് മഹാനായ ശംസുൽ അമീൻ കെ അബൂബക്കർ മുസ്ലിയാർ മഹാനായ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് അതുപോലെ തന്നെ ഇ കെ മുഹമ്മദ് റബീഉല്ലാഖിർ വെള്ളിയാഴ്ച രാവിലാണ് തുടങ്ങി നിരവധി നിരവധി മഹത്തുക്കള് ഈ മാസത്തിൽ നമ്മോട് വിട പറഞ്ഞു അവരെല്ലാ ദറജകളും ഉയർത്തി കൊടുക്കണേ അള്ളാഹിബിനെ പ്രവേശിക്കുകയാണ് എല്ലാവരും ഇതിലൂടെ കരുതേണ്ടത് അള്ളാഹു തആലായുടെ 99 പേരുകളിൽ ഇസ്മുൽ അഅ്‌ളം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തപ്പെടുന്ന ഏതെല്ലാം ഇസ്മുകളുണ്ടോ അതെല്ലാം അഭിപ്രായപ്പെടുന്ന ഇസ്മുകളെല്ലാം മുഹ്യദ്ദീം ഖാതീബില് ചെല്ലുന്നുണ്ട് എല്ലാം 111 തവണയാണ് ഓരോന്നും ആവർത്തിച്ച് ചെല്ലുന്നത് പ്രത്യേകിച്ച് അള്ളാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ 1000 തവണയാണ് ഇവിടുന്ന് ചെല്ലുന്നത് അത് ഇസ്മുല്ലാഹ് വിളിച്ച് ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ ഇജാബത്ത് നൽകുമെന്ന കാര്യം തീർച്ചയാണെന്ന് അത് കരുതി എല്ലാവരും നന്നായി ചെല്ലുക നീ സ്വീകരിക്കണേ അള്ളാഹ് നീ സ്വീകരിക്കണേ അള്ളാഹ് അർഹമായ പ്രതിഫലം നീ നൽകണേ അള്ളാഹ് എല്ലാവരുടെയും എല്ലാ ഹലാല ഉദ്ദേശങ്ങളും കുടുംബത്തിൽ ധാരാളം ഗർഭിണികൾ അടുത്ത ദിവസങ്ങൾ പ്രസവം നടക്കേണ്ടതുണ്ട് കാക്കയുടെ മകൾ ഷമീമയുടെ പ്രസവം അടുത്ത ദിവസം അതുപോലെ തന്നെ അജൻ ഇസ്മായിൽ ബുഖാരി തങ്ങളുടെ അനുജൻ ഇവിടെ ഇല്ല സൗദിയിലാണ് ഉള്ളത് അവരുടെ ഭാര്യ പ്രസവം അതുപോലെ തന്നെ ഞങ്ങളൊക്കെ വീടുകളിലും കുടുംബങ്ങളിലും ധാരാളം പലവരുടെയും ഗർഭിണികൾ എല്ലാവർക്കും ഈ സുഖ പ്രസവം നൽകണേ പലവരുടെയും കുട്ടികൾ മക്കൾ മരുമക്കൾ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവ റബ്ബേ നീ എല്ലാം നല്ല പൊരുത്തമുള്ള ഗുരുത്തമുള്ള ഉച്ചടക്കമുള്ള സ്വാലിഹികളാക്കണേ അല്ലാഹ് ഇസ്സത്തു ഫത്ഹിനി നൽകണേ അല്ലാഹ്
റാത്തീബിന് എപ്പോഴും കഷ്ടപ്പെടുന്നതാണ് പ്രിയപ്പെട്ട സുലൈമാൻ കവർമൻ അവരെ സ്വർഗമാക്കണേ അല്ല. അവരുടെ മകൻ അബൂബക്കർ പൂരവേദനയായി ഖത്തറിൽ വളരെ വിഷമത്തിലാണെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തത്. റബ്ബെ നീ തീർത്തും നീ ശിഫയാക്കണേ അല്ല, ശിഫയാക്കണേ അല്ല. പ്രിയപ്പെട്ട ഗഫൂർ സഖാഫി അദ്ദേഹത്തിന്റെ ഉപ്പ തീരെ സുഖമില്ലാതെ കൊളപ്രവണറബ്ബെ അദ്ദേഹത്തിന്റെ അസുഖം സുഖം എന്താണെങ്കിലും നീ ശിഫയാക്കണേ അല്ല, ശിഫയാക്കണേ അല്ല. നമ്മുടെ വജീസിന്റെ നായകനായ ശരി ബാഫക്ക് തങ്ങളുടെ ഭാര്യ രണ്ടു വർഷം മുമ്പാണ് മരണപ്പെട്ടത്, അവരളാമ്മ മരണപ്പെട്ടത്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടത്. എല്ലാ കബറുകളും നീ സ്വർഗമാക്കണേ അല്ല, വിശാലമാക്കണേ അല്ല. അവരെ ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയാവും. ഈ മഹല്ലത്തില് ധാരാളം നമ്മുടെ സുന്നത്തെ മാഴത്തിന്റെ പള്ളിയുടെ സാരഥികളും പ്രവർത്തകരും എസ് വൈ എസിന്റെ പ്രവർത്തകരും കേരള മുസ്ലിം ജമാഅത്തിന്റെ എസ് എസ് എഫിന്റെ അങ്ങനെ തുടങ്ങിയ ധാരാളം പ്രവർത്തകർ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, തടിച്ചുകൂടിയവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ എല്ലാവരെയും കബറുകളിൽ സ്വർഗമാക്കണയാവുക, വിശാലമാക്കണയാവുക. അവരെ ഞങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയാവുക. താജു ശരിയ കുഞ്ഞു സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, തീർത്തും നീ ഷെഫയാക്കണയാവുക. ഇബ്രാസുലോലമ സുഖമില്ലാതെ നീ തീർത്തും ഷെഫയാക്കണയാവുക. മഹാനായ സുൽത്താൽലോലമ കാത്തവരം ഉസ്താദ്, മഹാനായ റയീസുലോലമ സുലൈമാൻ ഉസ്താദ്, നമ്മുടെ നേതൃത്വം എല്ലാവർക്കും നീ പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഈ പ്രസ്ഥാനത്തിന് സമൂഹത്തിന് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണയാവുക. പറയാനുണ്ട് സമയം, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ഇതേ സ്റ്റേജില് ഇതേ വേദിയിൽ മഗ്‌രിബിന്റെ ശേഷം നടക്കുന്ന കടലുണ്ടി 40 വർഷം മുമ്പ് തുടങ്ങിയ സ്വലാത്ത് എല്ലാ മാസവും രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവാണ് സ്വലാത്ത് നടക്കാറുണ്ട്. ഇന്ന് റാത്തി മാറ്റിയതുകൊണ്ട് നാളെ സ്വലാത്ത് കൂടിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ സ്വലാത്തും അതുപോലെ തന്നെ ജീലാനി പ്രഭാഷണം നാളെ നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം സ്വീകരിക്കുകയും അർഹമായ പ്രതിവ് അതിനുവേണ്ടി കടലുണ്ടി മഹല്ലത്തിലെ സുന്നത്തിയ ത്തിന്റെ പ്രവർത്തകര് വളരെ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വെള്ളം അടിച്ച് വിതരണം ചെയ്തവരുണ്ട്, പായസം നൽകുന്നവരുണ്ട്, അരികൾ നൽകുന്നവര്, എല്ലാ വിഷയങ്ങളിലും രാമന്തളി മുഹമ്മദ് കോയ തങ്ങൾ, താജുലുലമയുടെ പഴയ സഹോദരൻ രാമന്തളി മുത്തുക്ക, നമ്മുടെ പ്രസ്ഥാനത്തെ ഉമ്മർ സാദാത്തുക്കളെ പ്രത്യേകിച്ച് ഖൗസുലാന്തങ്ങളുടെ കറാമത്ത് പറയുമ്പോ ഞാനൊരു സംഭവം കൂടി ഓർക്കുകയാണ്. ഉപ്പ ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ വല്ലാതെ ആവേശം വന്നത് ഉപ്പ ചെറുപ്പത്തിലെ സംഭവം മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങളുടെ ഉപ്പ രാമന്തളി മുത്തുക്കോയ തങ്ങൾ അവരുടെ കുട്ടിക്കാലത്ത് 12 വയസ്സുള്ള സമയത്ത് പറ്റ കുഴഞ്ഞു തളർന്ന് അവശനായി മയ്യത്ത് കിടക്കും പോലെ കിടക്കുന്ന അവസ്ഥ, കൈകാലുകൾക്ക് സ്വാധീനമില്ല, കൈകൾ അനങ്ങുന്നില്ല, കാലുകൾ അനങ്ങുന്നില്ല, ഒരു സ്വാധീനവുമില്ല. മഹാൻ അവരുടെ പിതാവ് വലിയ സൂഫിയാണ്, വലിയ ആലിമാണ്, വലിയ ദാഖിറാണ്. താജുലമ്മയുടെ ഭാര്യ പിതാവ് കൂടിയാണ്. മഹാൻ അവകൾ അന്ന് ഹജ്ജ് വേളയിലാണ്, എല്ലാ വർഷവും ഹജ്ജിന് പോകാറുണ്ട്. മഹാൻ വഫാത്തായതും ഹജ്ജിന് പോകാൻ ഒരുങ്ങിയ സമയത്ത് തന്നെയാണ്. ഉപ്പ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനില് അവർ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ട്രെയിൻ വരും, അവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പോ യാത്ര ആ ടൈമിലാണ് വാർത്ത കേൾക്കുന്നത്, വഫാത്ത എന്ന വാർത്ത കേൾക്കുന്നത്. ഉയർത്തിക്കൊടുക്കണേ. അങ്ങനെ മഹാൻ അവർക്ക് മക്കത്താണ് ആ സമയത്ത്, മഹാനവൾക്ക് വിളിച്ചു പറഞ്ഞ സമയത്ത്
കോയമ്പത്തങ്ങള് മഹാനവറുകൾ അവിടുന്ന് അന്ന് ഫോണും ടെലിഗ്രാഫും മറ്റു സംവിധാനങ്ങളും ഒന്നുമില്ലല്ലോ. കത്താണ് തിരിച്ചെഴുതിയ കത്ത്. എന്റെ മകന്റെ ഒരു ചികിത്സയും നടത്തണ്ട, മറിച്ച് കാദിരിയ പതിനൊന്ന് ഖലീഫമാരെ വിളിച്ച് കുതുബിയത്ത് ചെല്ലുക. അവസാനത്തെ ദുആ എന്റെ മകൻ മുത്തൂനെ കൊണ്ട് ദുആ ചെയ്യും. വിശ്വാസത്തിന്റെ ഊക്കാണ്. ഒരു ചികിത്സയും നടത്തണ്ട, മറിച്ച് പതിനൊന്ന് കാദിരിയ തരീഖത്തിന്റെ ഖലീഫമാരെ വിളിച്ച് കുതുബിയത്ത് ചെല്ലിക്കുക. മകനെ നടുവിൽ കിടത്തുക. അവസാനത്തെ ദുആ മകനെ കൊണ്ട് രംഗം പറഞ്ഞു എന്നും ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ അങ്ങനെ കുതുബിയത്ത് തുടങ്ങി. وَمَنْ يُنَادِ اسْمِي أَلْفًا بِخَلْوَتِهِ إِنَّا بَيْتَتِي نسكارن كدني انا سميت سميت മഹാൻ എന്നെ കൊണ്ടൊന്നും കടിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മയ്യത്ത് കിടക്കും പോലെ എഴുന്നേറ്റിരുന്നു. പിന്നീട് വിളിച്ചു പറഞ്ഞപ്പോഴേക്ക് മഹാൻ അവർകൾ ആയിരം തവണ വിളിച്ചപ്പോഴേക്ക് പൂർണ്ണമായും ശിഫയായി വാഴ്ച. ഇത്ര പെട്ടെന്ന് ഫലം കാണുന്നതാണ് പറയുന്നു പറയുന്നു. പക്ഷേ അത് അത് വിളിക്കേണ്ട പോലെ വിളിക്കാം. സൂര്യപ്രകാശം അന്തന്ന് കാണാൻ കഴിയില്ല. അത് സൂര്യന്റെ തകരാറല്ല, പ്രകാശത്തിന്റെ കുറവല്ല, അന്തന്റെ കണ്ണിന്റെ കാഴ്ചക്കുറവാണ് എന്ന പോലെ ബസീറത്ത് അകക്കാഴ്ചക്ക് തകരാറ് സംഭവിച്ചു പോയ ഈ വിശ്വാസം ഉൾക്കൊള്ളാൻ കഴിയില്ല. ശക്തമായ ചെവിടടപ്പിക്കുന്ന ഇടിവെട്ടിയ ബദിരനത് കേൾക്കാൻ കഴിയില്ല. അത് ഇടിയുടെ ശബ്ദക്കുറവുകൊണ്ടല്ല, പക്ഷേ അവന്റെ ഭദ്രത കൊണ്ടാണ്. അത് കേൾവി അകക്കേൾവി നഷ്ടപ്പെട്ടു പോയ ഒന്നും കേൾക്കാൻ കഴിയില്ല. അതല്ലേ അല്ലാഹു ഹൃദയം ചത്തുപോയ, ഹൃദയത്തിന്റെ ആത്മീയ കഴിവ് നഷ്ടപ്പെട്ടു പോയ എത്ര ഹർത്ത് പറഞ്ഞാലും അത് കേൾക്കാൻ കഴിയില്ലല്ലോ. നല്ല പെർഫ്യൂംസ് തേച്ച, സുഗന്ധം പുരട്ടിയ അവിടെ ഈച്ച വന്നിരിക്കില്ല. പക്ഷേ ഈച്ച ഓടിപ്പോയി എവിടെയാണോ പുടുക്കുള്ളത്, എവിടെയാണോ ദുർഗന്ധമുള്ളത്, അത് ഈച്ച 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 അവിടെ ഈച്ച വന്നിരിക്കും. അത് ഊറ്റിയെടുക്കും. അപ്പൊ നല്ലത് നല്ല കടിവ് വേണം. ചീത്ത ചീത്ത എത്രയേക്കും. അതുകൊണ്ട് സുന്നത്തിയ മാറ്റിൽ അചഞ്ചലമായ വിശ്വാസത്തോടുകൂടെ നമുക്ക് എല്ലാവരിലും വിശ്വാസത്തോടുകൂടെ നമുക്ക് ചെല്ലുക. സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഒരാളുടെ പേര് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. ഗൾഫില് കത്ത്, കുവൈത്തില് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയൊക്കെ വളരെ കൂടുതൽ കഷ്ടപ്പെടുന്നതാണ് കുവൈത്ത് കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് ഹബീബ് ഗോയ. റൂബി ജൂബിലി വരുന്ന 4, 5, 6, 7 തീയതികളിൽ അതിന്റെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ കൂടിയാണ്. 17 ഭാഷകളാണ് അവരുടെ ഖൈറുബർക്കത്തിന് നൽകണേ അല്ലാഹ്. അങ്ങനെ പലരും പലരും ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും നീ ഖൈറുബർക്കത്ത് നൽകണേ അല്ലാഹ്, ഇജ്ജത്ത് നീ നൽകണേ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على محمد وعلى آل محمد عظما ذكره الذاكرون وغفلا ذكر الغافلون. أستغفر الله ربي من كل ذنب وأتوب إليه. أستغفر الله ربي من كل ذنب وأتوب إليه.
അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബി വതൂബു ഇലൈഹി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم فاذكروني أذكركم واشكروني ولا تكفرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام شهد الله أنه لا إله إلا هو الملائكة أولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام ما محمد إلا رسول قد خلت من قبله الرسل أفإن ماتوا قتلا انقلبتم على أعقابكم من ينقلب على عقبيه فلن يضر الله شيئا فسيجزي الله الشاكرين فاستغفروه ثم توبوا إليه إن ربي قريب مجيب والحي لا إله إلا هو فادعوه مخلصين له الدين الحمد لله رب العالمين فاعلم أنه لا إله إلا الله 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 لا إله
لا إله إلا الله
مقصودي ورضاك مطلوبي أنت مقصودي ورضاك مطلوبي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي. الله حاضري الله ناظري الله شاهدي الله معي 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 الله حاضري الله ناظري
അല്ലാഹു ഷഹീദി അല്ലാഹു അലീ അല്ലാഹു ഹമീദി അല്ലാഹു നദീ 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 അല്ലാഹു ഷഹീദി അല്ലാഹു അലീ അല്ലാഹു ഹമീദി അല്ലാഹു
അല്ലാഹു നാദിരി അല്ലാഹു ശഹീദി അല്ലാഹു മാവി അല്ലാഹു ഹാദിരി 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 അല്ലാഹു നാദിരി അല്ലാഹു ശഹീദി അല്ലാഹു മാവി അല്ലാഹു നാദിരി അല്ലാഹു ശഹീദി അല്ലാഹു മാവി അല്ലാഹു നാദിരി അല്ലാഹു ശഹീദി അല്ലാഹു മാവി അല്ലാഹു ഹാദിരി അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ശഹീദി അല്ലാഹു മാവി 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 അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ശഹീദി അല്ലാഹു മാവി
അല്ലാഹു ഹാളിരി അല്ലാഹു നാളിരി അല്ലാഹു ശഹീദി അല്ലാഹു മഅി 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 ഇലാഹി അന്ത മഖ്സൂദി ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي أنت الهادي أنت الحق ليس الهادي إلا أنت الهادي أنت الحق ليس الهادي إلا هو 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 أنت الهادي أنت الحق ليس الهادي إلا هو
الهادي الا هو انت الهادي انت الحق ليس 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 الهادي الا هو انت الحق ليس الهادي الا هو انت الهادي 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 انت الحق ليس الهادي الا هو الهي انت مقصودي ولله مطلوبي الهي انت مقصودي ولله مطلوبي ولله مطلوبي الهي انت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ها هو هي حي 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 ها هو هي
ഹൈ ഹാ ഹോ ഹേ 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 ഹൈ ഹാ ഹോ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ
يا حنان يا منان يا ديان يا سبحان 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 يا حنان يا منان يا ديان
ദയ്യാനു യസ്ബഹാൻ യാ ഹന്നാനു യാ മന്നാനു യാ 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 ദയ്യാനു യസ്ബഹാൻ ഇലാഹി അന്ത മഖ്സൂദി വജല്ലാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വജല്ലാക മത്ലൂബി വജല്ലാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വജല്ലാക മത്ലൂബി വജല്ലാക മത്ലൂബി ഇലാഹി അന്ത മഖ്സൂദി വജല്ലാക മത്ലൂബി يا كبير يا حكيم يا قدير يا عليم 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 يا قدير يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم قدير يا عليم يا كبير يا حكيم يا قدير يا يا قدير يا عليم يا كبير يا حكيم 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 يا قدير
يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا حكيم يا قدير يا عليم يا كبير يا قدير يا عليم يا كبير يا حكيم 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 يا قدير يا عليم يا